വെൽക്കം ടു എറ്റ് അനദർ വ്ളോഗ് ഓഫ് ലൈഫ് സ്റ്റൈൽ ബാഗ് വ്ളോഗ്സ്. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഞാൻ അമേസോണിൽ നിന്ന് വാങ്ങിയ ബ്ലീച്ചിങ് പൗഡർ. ഹൈഗിക്ലോർ എന്നൊരു ബ്രാൻഡാണ്. ഇതിൻ്റെ റിവ്യൂ ആണ്. ഇത് ഹൗസ് ഹോൾഡ് ഡിസിൻഫെക്റ്റൻ്റായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ്. ഇതൊരു ബാത്റൂം ക്ലീനറായിട്ട് അല്ലെങ്കിൽ ഒരു ഗാർഡൻ ടൂൾസിനെ സാനിറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ വാക്ക് വേയിൽ പോകുന്ന സ്ഥലത്തുള്ള വീഡ്സിനെ കില് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ മോസ് ആൽഗി അതെല്ലാം റിമൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന അത്യാവശ്യം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡിയോഡ്രൈസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് മെയിനായിട്ട് ഇത് ഡൈല്യൂട്ട് ആയിട്ട് വേണം യൂസ് ചെയ്യാൻ, അതായത് വാട്ടറിലൂടെ മിക്സ് ചെയ്ത് വേണം യൂസ് ചെയ്യാനായിട്ട്. ബാത്റൂം ടൈൽസ് എല്ലാം അത്യാവശ്യം നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും. ഇത് ഒരു പൗഡർ ഫോമിലാണ് വരുന്നത്. ഈ ഡ്രൈ പൗഡറും വാട്ടറും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ജേംസിനെ എല്ലാം കില് ചെയ്യുന്നു. അതായത് ഹോട്ട് വാട്ടർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വിൻഡോ സാനിറ്റൈസ് ചെയ്യാനും അതായത് ഫ്ലോറ് അവിടെയൊക്കെ ഹൗസ് ഹോൾഡിലായാലും ഹോസ്പിറ്റലിലായാലും മാളിലായാലും എവിടെ ആയാലും നമുക്ക് ബാക്ടീരിയ റിമൂവ് ചെയ്യുന്നു, അതുവഴി സർഫസ് ക്ലീൻ ആവുന്നു എന്നുള്ളതാണ്. ഇതിൻ്റെ പ്രിക്കോഷൻസ് എല്ലാം തന്നെ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതിൽ മൂന്ന് പ്രിക്കോഷനാണ് ഉള്ളത്. ഒന്ന്, ഇത് അമോണിയയിൽ ഒരിക്കലും മിക്സ് ചെയ്യാൻ പാടില്ല. അടുത്തത് കളേർഡ് ഒബ്ജക്ട്സിനൂടെ മിക്സ് ചെയ്താൽ കളർ ഫെയ്ഡ് ചെയ്യാൻ, അതായത് തുണികളിലൂടെ മിക്സ് ചെയ്താൽ ചില തുണിയുടെ കളർ പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അടുത്തത് ഡൈലൂട്ട് ആയിട്ട് മാത്രമേ യൂസ് ചെയ്യാവൂ എന്നുള്ളതാണ്. പിന്നെ വൈറ്റനിങ് ക്ലോത്ത്സ് വൈറ്റനിങ് വേണ്ടി യൂസ് ചെയ്യാം, അല്ലാതെ കളേർഡിലൂടെ യൂസ് ചെയ്താൽ ചിലപ്പോൾ കളർ പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഒരു സമ്പ് ക്ലീൻ ചെയ്യാനായിട്ട് ഒരു ടാങ്ക് ക്ലീൻ ചെയ്യാനായിട്ടൊക്കെ യൂസ് ചെയ്യാം. ഒരു 400 ഗ്രാം ഓഫ് ബ്ലീച്ചിങ് പൗഡർ എടുക്കുക, 10 ലിറ്റർ വാട്ടറൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഓവർ ഹെഡ് ടാങ്ക് തന്നെ ക്ലീൻ ചെയ്യാൻ പറ്റും. ഒരു 2 മിനിറ്റ്സ് നമ്മൾ വിട്ട ശേഷം നന്നായിട്ട് അത് വാഷ് ചെയ്ത് ക്ലൈ ചെയ്യാം. ആ ലെഫ്റ്റ് ഓവർ റെസിഡ്യൂ വെച്ച് തന്നെ നമുക്ക് ഔട്ട്ഡോറൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാമെന്നുള്ളതാണ്. സോ 400 ഗ്രാം ഓഫ് ബ്ലീച്ചിങ് പൗഡറും ഒരു 4 ലിറ്റർ വാട്ടറും കൂടെ ആണെന്നുണ്ടെങ്കിൽ ആ ഗ്രീസി സ്റ്റെയിൻ 20 മിനിറ്റ്സ് കഴിഞ്ഞ ശേഷം ആ സർഫസ് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ഗ്രീസി സ്റ്റെയിൻ എല്ലാം പോയി കിട്ടും. സോ 400 ഗ്രാം ഓഫ് ബ്ലീച്ചിങ് പൗഡർ 1 ലിറ്റർ വാട്ടറിനോട് ഒരു ഡിസിൻഫെക്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുള്ളതാണ്. ഇത് ലിവിങ് ഏരിയാസ്, ഓഫീസ്, ഹോസ്പിറ്റൽ, ജിം ഇവിടെയൊക്കെ യൂസ് ചെയ്യാം. ഫ്ലോർ മാപ്പിലൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. ഇതിൽ ഈ സബ്സ്റ്റൻസ് അത്യാവശ്യം ഒരു സ്ട്രോങ് സ്മെല്ലുള്ളതാണ്. അപ്പോൾ ഹൗസ് ഹോൾഡ് നമുക്ക് യൂസ് ചെയ്യാം, ഡൈലൂട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാം. ടഫ് സ്റ്റെയിൻ പോലും റിമൂവ് ചെയ്യുന്നു എന്നുള്ളതാണ്. ആ മെസ്സ് എല്ലാം ഒന്ന് എലിമിനേറ്റ് ചെയ്യുന്നു. ആ ഫംഗൈ ബാക്ടീരിയ ജേംസ് ഉണ്ടാക്കുന്ന ആ പ്രതലത്തിനെയൊക്കെ അങ്ങ് ആ ഡേർട്ട് എല്ലാം മാറ്റുന്നു. കൗണ്ടർ സിങ്കിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം, ഫ്ലോറിങ്ങിൽ. ആ ഗ്ലാസ്സൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് ഗ്ലാസ് തിളങ്ങും എന്നുള്ളതാണ്. ബാത്റൂമിൽ, ടോയ്ലറ്റിൽ, സിങ്കിൽ, സ്വിമ്മിംഗ് പൂളിൽ അവിടെയൊക്കെ തന്നെ ആ ജേംസിനെല്ലാം ഡിയോഡ്രൈസ് ചെയ്ത് അറ്റ്മോസ്ഫിയറെ തന്നെ നന്നായിട്ട് ആ ജേംസ് കില് ചെയ്യുക. എൻ്റെ മെയിൻ 4 പേർപ്പസ് എന്ന് പറഞ്ഞൊരു ഡിസിൻഫെക്റ്റൻ്റെയും സാനിറ്റൈസ് ചെയ്യുക, ഡിയോഡ്രൈസ് ചെയ്യുക, ബ്ലീച്ച് ചെയ്യുക, ആ മോസ് ആൽഗേ ഒക്കെ റിമൂവ് ചെയ്യുക. ഇതാണ് മെയിൻ ബെനിഫിറ്റ്. ബ്ലീച്ചിങ് പൗഡറും വാട്ടറും കൂടെ ചേർക്കുമ്പോൾ ഈ ബാത്റൂം ടൈൽസിലൊക്കെ ഒരു സ്പ്രേ ബോട്ടിൽ എടുത്തിട്ട് ബ്ലീച്ചിങ് പൗഡറും വാട്ടറും കൂടെ ആഡ് ചെയ്ത് ഒരു 15 മിനിറ്റ്സ് വെയിറ്റ് ചെയ്ത ശേഷം അതിനുശേഷം അത് റിൻസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ജെർംസ് എല്ലാം അത്യാവശ്യം പോയി കിട്ടും എന്നുള്ളതാണ്. ആൻഡ് 3/4 ബ്ലീച്ചിങ് പൗഡറും ഡിഷ് വാഷിംഗ് ലിക്വിഡും വാം വാട്ടറും ഡിഷ് വാഷിംഗ് ലിക്വിഡ് ഒരു ഫ്യൂ ഡ്രോപ്സ് ഒരു 3/4 ടീസ്പൂണിൽ ബ്ലീച്ചിങ് പൗഡറും 1 ഗാലൻ ഓഫ് വാം വാട്ടറും എടുക്കുകയാണ്. നന്നായിട്ട് റിൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ സെക്കൻഡ് ഹാൻഡ് ഫെർണീച്ചർ അല്ലെങ്കിൽ ഓൾഡ് ഫെർണീച്ചറൊക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം ക്ലീൻ ചെയ്യാൻ പറ്റും. വെസൽസ് ഗ്ലോ ചെയ്യണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ഓഫ് ബ്ലീച്ചിങ് സോഡയും ഡിഷ് വാഷിംഗ് ലിക്വിഡും യൂസ് ചെയ്ത് അതൊരു നല്ല ഹൗസ് ഹോൾഡ് ഡിസിൻഫെക്റ്റർ ആയിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഡിസിൻഫെക്റ്റൻ സ്പ്രേ ഉണ്ടാക്കുന്ന അത്യാവശ്യം വളരെ എളുപ്പമാണ്. 1 സ്പൂൺ ബ്ലീച്ചിങ് പൗഡറും 1 ലിറ്റർ ഹോട്ട് വാട്ടറിലൂടെ ചേർന്ന് കഴിഞ്ഞാൽ കൗണ്ടർ ടോപ്പ് ടേബിൾ ക്ലീൻ ചെയ്യാനും ശരി, ഫെർണീച്ചർ ക്ലീൻ ചെയ്യാനും ശരി, മോസ് റിമൂവ് ചെയ്യാനും ആൽഗി റിമൂവ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യാം. ഗാർഡൻ ടൂൾസ് സാനിറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 ലിറ്റർ വാട്ടറും എടുത്തിട്ട് കുറച്ച് ഡ്രോപ്സ് ഓഫ് ബ്ലീച്ചിങ് പൗഡർ ഇട്ടാൽ മതി. പിന്നെ അത് റസ്റ്റ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി 1 or 2 ഡ്രോപ്പ് ഓഫ് ഓയിലും കൂടെ ആഡ് ചെയ്യുക ആ ഫർണീച്ചറിൽ എന്നുള്ളതാണ്. സോ നമുക്കിപ്പോൾ വീഡ്സ് വാക്ക് വേയിൽ സ്ഥലത്ത് കുറേ വീഡ്സ് ഉണ്ട് എന്ന് വിചാരിക്കാം. അൺഡൈലൂട്ടഡ് ആയിട്ടുള്ള ഒരു ബിറ്റ് ബ്ലീച്ചിങ് പൗഡർ ഇടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതൊന്ന് എഫോർട്ട്ലെസ് കൂടെ തന്നെ വിത്തിൻ 2 ഡേയ്സ് അത് താനെ തന്നെ പുൾ ദം ഓഫ് ആണ്. ഇനിയിപ്പം ഫ്ലവേഴ്സ് കുറച്ചുകൂടെ നന്നായിട്ട് ഫ്രഷ് ആയിട്ട് റിമെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ഓഫ് ബ്ലീച്ചിങ് പൗഡർ എടുക്കുക, 1 ലിറ്റർ ഓഫ് വേസ്റ്റ് വാട്ടറിൽ അത് ഡിപ്പ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാക്ടീരിയയുടെ ഗ്രോത്തിനെല്ലാം തന്നെ അത് ഇൻഹിബിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ആൻഡ് ബ്ലീച്ചിങ് പൗഡർ എന്ന് പറയുന്നത് അങ്ങനെ ഫർണീച്ചർ ക്ലീൻ ചെയ്യാനാലും ശരി, അതൊരു നല്ലൊരു ഡിറ്റർജൻറ്റ് തന്നെയാണ്. അതിൻ്റെ വാട്ടറിലൂടെ മിക്സ് ചെയ്യുകയാണെങ്കിൽ അത് നല്ല ഫ്രഷായിട്ടാണ്. ജേംസിനെല്ലാം കില് ചെയ്യുന്നവരെയും നല്ല ഇപ്പോൾ പ്രൊഫഷണൽസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ ബെഡ്ഷീറ്റ്സ് എല്ലാം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊഫഷണൽസ് ബെഡ്ഷീറ്റ്സ് ടവൽസ് എല്ലാം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്യും. പക്ഷേ നമ്മൾ നോർമലി നമ്മളൊരു ഹൗസ് ഹോൾഡിൻ്റെ കാര്യത്തിൽ നമ്മൾ യൂസ് ചെയ്യത്തില്ല, കാരണം ക്ലോത്ത്സ് ചിലപ്പോൾ ഹാർഡൻ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. സോ വൈറ്റ് ആയിട്ടുള്ള ക്ലോത്ത്സ് യൂസ് ചെയ്യാം, നമുക്ക് ബെഡ്ഷീറ്റ്സ് എല്ലാം ബ്ലീച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും യൂസ് ചെയ്യാം. പക്ഷേ കളേർഡ് ആയിട്ടുള്ള ഒരിക്കലും നമ്മൾ യൂസ് ചെയ്യാൻ പോകരുത്. പക്ഷേ ഓവർ ഹെഡ് ടാങ്കൊക്കെ ക്ലീൻ ചെയ്യണം, ബാത്റൂം അതുപോലത്തെ ഫ്ലോർ ക്ലീനറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം.
ക്ലോത്ത്സ് ഇൻ്റെ സ്റ്റെയിൻസ് റിമൂവ് ചെയ്യാൻ വേണ്ടി, വൈറ്റൻ ക്ലോത്ത്സിൻ്റെ സ്റ്റെയിൻസ് റിമൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. അത് സ്റ്റോർ ചെയ്യുന്ന അത്യാവശ്യം ഒരു ബോട്ടിലാണ് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ സ്റ്റോർ ചെയ്യാൻ അത്യാവശ്യം എളുപ്പമുള്ളതായിരിക്കും എന്നുള്ളതാണ്. ഇത് ഹൗസ് ഹോൾഡ് ഡിസിൻഫെക്റ്റൻ്റായിട്ടാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. സോ ബാത്റൂം ക്ലീൻ ചെയ്യാൻ ഒരു 2 സ്പൂൺ ഇത് മതിയാവും. പിന്നെ ബക്കറ്റ് വാട്ടറും കൂടെ ആണെങ്കിൽ അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് എല്ലാം തന്നെ എഴുതിയിട്ടുണ്ട്. അതനുസരിച്ച് മാത്രമേ യൂസ് ചെയ്യുക, ഡൈല്യൂട്ട് ചെയ്ത് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് ഡേർട്ടി ക്ലോത്ത്സ് ലോണ്ടറിയിൽ ഇടുകയാണെങ്കിലും അതൊക്കെ ഇത് യൂസ് ചെയ്യാം. ഇതൊരു ഓക്സിഡൈസിങ് ഏജൻ്റ് ആയിട്ട് യൂസ് ചെയ്യാം. ഡിയോഡ്രൈസ് ചെയ്യുന്നുള്ളതാണ്. ഇത് നല്ലൊരു ഡിസിൻഫെക്റ്റൻ്റ് ആണ്. സോ ബ്ലീച്ചിങ് പൗഡർ വീട്ടിൽ വേണ്ടത് മെയിനായിട്ട് സിങ്ക് അവിടെ ക്ലോത്ത്സിനെ വൈറ്റൻ ചെയ്യാനായാലും വീഡ്സിനെ കളയാനായാലും മോസ് ആൽഗേ ബാക്ടീരിയ ഗ്രോത്ത് പ്രിവെൻറ്റ് ചെയ്യാനായാലും ഒരു ബാത്റൂം ക്ലീൻ ചെയ്യുന്നതിന് ടൈൽസ് എല്ലാം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബ്ലീച്ചിങ് പൗഡർ അത്യാവശ്യമായിട്ടുള്ള ഒരു എലമെൻ്റ് ആണ്. സോ ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.